ഹലോ, ഞാൻ രോഹിത് മാത്യു, മാൻ വാസസ് എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ഫുഡ് വ്ളോഗ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിരുന്ന റോക്കറ്റ് സ്റ്റൗ വെച്ചിട്ട് നമ്മൾ ഒരു അച്ചപ്പമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അച്ചപ്പമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി മുതലുള്ള വീഡിയോയിൽ ഫുഡ് വ്ളോഗും അതുപോലെ ട്രാവൽ വ്ളോഗ്, അതുപോലെ ജസ്റ്റ് ഇൻഫർമേഷൻ ആയിട്ടുള്ള വ്ളോഗുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇനി ആക്റ്റീവായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കാം ഗൈസ് നമ്മുടെ അച്ചപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. നമ്മുടെ അച്ചപ്പത്തിന് ആദ്യമായിട്ട് നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ ഒരു കപ്പ് അരിപ്പൊടി, അത് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള അരിപ്പൊടിയാണ്. ശേഷം ഒരു അര കപ്പ് മൈദ, മൈദയും പിന്നെ പാകത്തിന് ഒരു ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇതുപോലൊരു പാത്രത്തിലെടുക്കാം. ശേഷം നമ്മൾ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഇടാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കോഴി ഇട്ടതാണ്. നിങ്ങൾക്കിപ്പോൾ ബ്ലോക്ക് മുട്ട കിട്ടുന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടുത്ത ഒരു 4 സ്പൂൺ പഞ്ചസാരയുണ്ട്. ഇത് 4-3 സ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇടാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം ഇതൊരു തേങ്ങയുടെ പാലാണ്, അത് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും വെള്ളം ഒന്നും ചേർക്കാത്ത പാലാണ്. ശേഷം നമുക്കൊരിച്ചിരി എള്ളിട്ട് കൊടുക്കാം. ഒത്തിരി ഒന്നും ഇടുന്നില്ല, ഒരു ലൈറ്റായിട്ട് ഒരു കാൽ സ്പൂൺ നിങ്ങളുടെ ആവശ്യത്തിന് എള്ളിട്ട് കൊടുക്കാം. വേണ്ടവർക്ക് ജീരകം കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. നമ്മൾ ജീരകം ഇടുന്നില്ല. നമുക്കിതൊരു അരമണിക്കൂർ വെയിറ്റിംഗ് ടൈമാണ്. അപ്പോൾ നമ്മുടെ റോക്കറ്റ് സ്റ്റൗവിന് ഞാൻ ഇത്രയും കുറച്ച് വിറക് എടുത്തിട്ടുള്ളൂ. നമ്മുടെ റോക്കറ്റ് സ്റ്റൗ എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നല്ല ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പറ്റുന്നവർ കയറി കാണുക. നമ്മൾ ഈ മണ്ടയ്ക്ക് ഇച്ചിരി മണ്ണ് വെച്ച് കൊടുക്കാം. നമ്മൾ പേപ്പർ ഒഴിച്ച് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മണ്ണെണ്ണ ഒഴിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റോക്കറ്റ് സ്റ്റൗ നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു ചീനിച്ചട്ടി നമുക്കിവിടെ വയ്ക്കാം. നെല്ലിൻ്റെ അകത്ത് വെള്ളമാകൊക്കെ ഒന്ന് പോയിട്ട് നമുക്കുണ്ടോ, വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. നമ്മുടെ അച്ചൊന്ന് ഇത് മുക്കി വയ്ക്കാം. ഈ ചൂടായ അച്ചാണ് മാവിലേക്ക് മുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയും അച്ചും നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ചൂടായ അച്ചാണ് ഇത് മുക്കണ്ടേ. അതുപോലെ തന്നെ മുക്കുമ്പോൾ ഫുള്ളായിട്ട് മുക്കല്ല്, ഒരു പകുതി ഭാഗം മുക്കാവും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കണം. അന്നേരം ഇതേ ഇറങ്ങാൻ വേണ്ടിയാണ്. ഇങ്ങനൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ അച്ചേന്ന് മാവ് അങ്ങ് ഇറങ്ങും. ഷേപ്പൊന്ന് മാറിയിട്ടുണ്ട്, അതാരും മൈൻഡ് ചെയ്യണ്ട. കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് പഠിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. അച്ചപ്പം അത്യാവശ്യം നല്ല ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. ഇത് പ്രശ്നമൊന്നുമില്ല. നമുക്കന്നേരം അച്ചപ്പം ചായയും കൂടി മമ്മി ഇട്ടിട്ടുണ്ട്. അച്ചപ്പവും ചായയാണ് അതിൻ്റെ കോമ്പിനേഷൻ. നമുക്കന്നേരം അത് കുടിച്ച് നോക്കാം.
അതുപോലെ അച്ചപ്പം ഒന്ന് കഴിച്ചു നോക്കാം, നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഉണ്ടാക്കി വെറുതെ ആണോ ഇല്ലയോന്ന് ഉദ്ദേശിക്കാം. ഇടയ്ക്ക് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയായിരുന്നു, അന്നേരം വലിയ കുഴപ്പമില്ല, അത് നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. നമ്മുടെ അച്ചപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കടയിൽനിന്നൊക്കെ മേടിക്കുന്നവരുണ്ട്. ചായ അച്ചപ്പം ഒരു ഒടുക്കത്തെ ഫീൽ തന്നെയാണ്, സൂപ്പർ ടേസ്റ്റാണ് ചായയും അച്ചപ്പവും കൂടി. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അച്ച് നല്ല ചൂടായിട്ട് വേണം മാവിൽ മുക്കാൻ. മാവിൽ മുക്കുമ്പോൾ ഫുള്ള് അതിൻ്റെ അകത്ത് മുങ്ങിപ്പോകരുത്, ഒരു മുക്കാൽ പോർഷൻ മുങ്ങിയാൽ മാത്രമേ അച്ചപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ താഴോട്ട് ഊരി വരത്തുള്ളൂ എണ്ണ മുക്കുമ്പോഴും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അതായത് ഉണ്ടാക്കാൻ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യമല്ല. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇത്ര നാളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അച്ചപ്പത്തിനെ കുറിച്ച് നിങ്ങളുടെ കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മുടെ വീഡിയോ താമസിക്കുന്ന മറ്റു കാരണമൊന്നുമല്ല, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. ഉണ്ടാക്കുക എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് മമ്മി സഹായിക്കുന്നുണ്ടെങ്കിലും അതൊക്കെയാണ് വീഡിയോ ചെയ്യാൻ താമസിക്കുന്നത്. ഇനിയിപ്പോൾ ലോക്ക്ഡൗണൊക്കെ അത്യാവശ്യം മാറി വരികയാണല്ലോ, അന്നേരം ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. സീ യു ഗൈസ്.